നമസ്കാരം. കോവിഡ് മഹാമാരി പിടിമുറുക്കിയ കാലഘട്ടത്തിൽ ഭക്ഷണം, പലചരക്ക്, മെഡിക്കൽ സപ്ലൈസ്, മറ്റവശ്യ വസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ കോൺടാക്ട്ലെസ് അഥവാ സ്പർശനരഹിത ഡെലിവറിയിലേക്ക് മാറുന്ന വേഗം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ഡ്രോൺ വ്യവസായത്തെ വലിയ അളവിൽ തന്നെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതകരം എന്ന് തോന്നുന്ന ഒരു നടപടിയിലൂടെ ഡ്രോണുകളുടെ ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ്. ഒരു വെടിക്ക് രണ്ടിലധികം പക്ഷികളെന്നാണ് ഇന്ത്യ ഇതിലൂടെ ഉന്നം വയ്ക്കുന്നത്. സ്വാഭാവികമായും ഇതിലൂടെ ആദ്യത്തെ വെടി നമ്മൾ വെക്കാൻ പോകുന്നത് ചൈനയ്ക്ക് തന്നെയായിരിക്കും. ഇതിലൂടെ സാമാന്യം നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ചൈനയ്ക്കെന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കില്ല. കാരണം ഈ നടപടിയിലൂടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോൺ നിർമ്മാതാക്കളായിട്ടുള്ള ചൈനയുടെ SDJI ടെക്നോളജി കമ്പനിയുടെ വളർന്നു വരുന്ന വിപണിയെ ഫലപ്രദമായി തടയുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി പ്രാദേശികമായിട്ടുള്ള വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും സർക്കാർ ഉന്നം വയ്ക്കുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധത്തെ പഴുതുകൾ ഇല്ലാതാക്കുക. കാരണം ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലെ ഡ്രോണുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ശത്രുരാജ്യത്തിൻ്റെ കൈകളിലെത്താനുള്ള സാധ്യത കൂടുതലുണ്ട്. ഏത് വിധേനയും ഇതിനെ ഇല്ലായ്മ ചെയ്യുക. രണ്ടാമതായി, നമ്മുടെ ആഭ്യന്തര വിപണിയുടെ സ്വയം പര്യാപ്തതയെ ശക്തിപ്പെടുത്തുക. ലോകത്തെ മാനുഫാക്ചറിംഗ് ഹബ്ബായി അറിയപ്പെടുന്ന രാജ്യം തന്നെയാണ് ചൈന. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കുന്നതിൽ ഈ മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പങ്ക് തന്നെയാണുള്ളത്. അവരത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല, മറിച്ച് വർഷങ്ങളുടെ ചിട്ടയായ പ്രവർത്തനവും നയങ്ങളും ലോകരാജ്യങ്ങളുമായുള്ള സൗഹൃദപരമായ സമീപനവും കൊണ്ടായിരുന്നു അത്തരത്തിൽ നേടിയെടുത്തത്. എന്നാൽ ഇന്ന് ചൈനയുടെ ഉൽപ്പാദന രംഗത്തുള്ള ഈ പ്രാവീണ്യം ലോകരാജ്യങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്തതും അങ്ങനെ ചെയ്താൽ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകരുമെന്ന കണക്കുകൂട്ടലാണ് ചൈന. ഈ ഒരു കാരണം കൊണ്ട് കൂടിയാണ് ചൈന ഇന്ന് കാണിക്കുന്ന ഈ ദാർഷ്ട്യം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് കരുതപ്പെടുന്നത്. കോവിഡ് മഹാമാരി കാരണവും ചൈന പ്രകടിപ്പിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ കാരണവും ചൈനീസ് സൈന്യം അപകടകരം വിധം സ്വയം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാരണമായിരിക്കുന്നു. അവരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള ഉൽപ്പാദന രംഗത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തണമെന്ന നിലപാടിൽ തന്നെയാണ് പലവിധ പാശ്ചാത്യ രാജ്യങ്ങൾ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾക്കും ഘടകങ്ങൾക്കുമായി ചൈനയ്ക്ക് മറ്റൊരു പകരക്കാരനെ തേടാൻ അല്ലെങ്കിൽ സ്വയം പര്യാപ്തമാകാൻ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ ഒന്നു തന്നെയാണ് ഇന്ത്യയും. ഗാൽവാൻ വാലിയിലെ സംഘർഷങ്ങൾക്ക് ശേഷം അനവധി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ ഏറ്റവും പുതിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ഡ്രോണുകളുടെ രൂപത്തിലും നടന്നിരിക്കുന്നത്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഡ്രോണുകൾ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി എത്തിയിരിക്കുന്നതും. ഷെൻഷൻ ആസ്ഥാനമായിട്ടുള്ള DJI ഡ്രോൺ നിർമ്മാതാക്കൾ ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പല സെൻസിറ്റീവ് ഡേറ്റകളും കൈമാറ്റം ചെയ്തേക്കുമെന്ന ആശങ്കയും ഇതിനു പിന്നാലെ ഉയർന്നു വരുന്നുണ്ട്. പാലങ്ങളും അണക്കെട്ടുകളും പോലെയുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ഹൃദയമെടുപ്പും മുഖം തിരിച്ചറിയലും പോലുള്ള വ്യക്തിഗത വിവരങ്ങളും ഇതിൽ ഉൾപ്പെട്ടേക്കാമെന്നുള്ളതാണ് സൂചന. എന്നിരുന്നാലും ചില ഡ്രോൺ ഘടകങ്ങളുടെ ഇറക്കുമതി അനുമതിയില്ലാതെ അനുവദിക്കുമെന്ന് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഈ അവസരങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തിറക്കിയ ഉത്തരവിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഗവേഷണത്തിനും വികസനത്തിനും പ്രതിരോധത്തിനും സുരക്ഷാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഡ്രോണുകളെ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് സർക്കാർ പിന്നാലെ അറിയിച്ചത്. പ്രാദേശിക ഡ്രോൺ നിർമ്മാതാക്കൾക്ക് ലൈസൻസുകൾ നേടുന്നത് എളുപ്പമാക്കുന്നതിന് ഡ്രോണുകളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള നിയമങ്ങളിൽ ഇന്ത്യ കഴിഞ്ഞ വർഷം ഒരു ഇളവ് വരുത്തുകയും ഭാരമേറിയ പേലോഡുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡുകളെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനും ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുമായി $20 ബില്യൻ പദ്ധതി ഇന്ത്യ സ്വന്തമായി തന്നെ വിഭാവനം ചെയ്തിട്ടുമുണ്ട്. ഇത് പ്രകാരം ഡ്രോൺ നിർമ്മാതാക്കൾക്ക് ഇന്ത്യ 1.2 ബില്യൻ രൂപ അതായത് $16 മില്യൻ ഇൻസെൻറ്റീവ് വാഗ്ദാനം ചെയ്യാനും പോകുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രത്തെ ഒരു പ്രധാനപ്പെട്ട ഡ്രോൺ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാൻ ഇന്ത്യയുടെ ഈ നീക്കം സഹായിക്കുമെന്ന് പ്രാദേശിക ഡ്രോൺ നിർമ്മാതാക്കളായിട്ടുള്ള റെട്ടാനിന്ത്യ എന്റർപ്രൈസസ് ലിമിറ്റഡ് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ, സപ്ലൈ ചെയിൻ പ്രവർത്തനങ്ങൾ, ഇൻവെൻട്രി, ഫണ്ട് മാനേജ്മെൻറ്റ് എന്നിവയിൽ മികച്ച കാര്യക്ഷമത കൊണ്ടുവരുമെന്ന് കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട്.